ഞാനീ പറയുന്നത് നമ്മളിപ്പോ ഈ ചർച്ചയിൽ കേട്ടതിലൊക്കെ ഇപ്പൊ ആലങ്കാട് ബ്രദർ പറഞ്ഞതൊക്കെ കാര്യം ഓരോ അവസരത്തിനനുസരിച്ച് ഇറങ്ങുന്ന ആയത്ത് എന്ന് പറയുമ്പോൾ, അപ്പം അതിനകത്ത് ഇവര് പറയുന്ന ഈ ഖുർആൻ നേരത്തെ തന്നെ എഴുതി വെച്ച് അള്ളാഹുവിന്റെ അടുത്തിൽ ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നല്ലോ, അങ്ങനെയല്ലേ ഇവര് പറയുന്നത്? എനിക്ക് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കാം കേട്ടോ. അങ്ങനെ തന്നെയല്ലേ, നേരത്തെ എഴുതി വെച്ച സംഭവമല്ലേ ഇത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ഇവര് പറയുന്നത് ഇത് 40,000 വർഷം മുമ്പ്, എന്താ പറയാ, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് അള്ളാഹു അവിടെ എഴുതി വെച്ചിരുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ പിന്നെ പറയും ഇത് ഓരോ സാഹചര്യത്തിലാണ് ഇത് ഇറക്കി കൊടുക്കുന്നതെന്നും പറയും. അതും നേരത്തെ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ചാക്കോ പാസ്റ്റർ പോയി. കാരണം ഇപ്പൊ ഇതിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഈ മുഹമ്മദിന്റെ ഭാര്യമാരെ ആരും വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഒരു എത്ര 10, 15, 20 വർഷം അല്ലെങ്കിൽ അവരുടെ ആ ജീവിതകാലത്ത് മാത്രം വേണ്ട കാര്യമാണ്. അതിപ്പോ ലോകാവസാനത്തേക്കും വരെ ഇനിയിപ്പോ ആരെങ്കിലും പോയിട്ട് ഇദ്ദേഹത്തിന്റെ മുഹമ്മദിന്റെ ഭാര്യമാരെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ ആ കാര്യം ലോകാവസാനത്തേക്കും വരെയുള്ള പുസ്തകത്തിൽ എന്തിനാ എഴുതി വെക്കേണ്ടത്? അതും എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് 40,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അവിടെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈ താഴോട്ട് ഇട്ട് കൊടുക്കുന്ന ഓരോ സാഹചര്യത്തിൽ. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടെ നമ്മള് ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് മനസ്സിലാകും. പക്ഷെ ഇവര് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ടുവരും. കാരണം ഈ പർദ വന്നത് തന്നെ ഈ ടോയ്ലറ്ററി അതിന് വേണ്ടിയിട്ടുള്ള ആ സാഹചര്യത്തിലാണ്. പക്ഷെ ഇപ്പോഴും അവര് ഈ 21-ാം നൂറ്റാണ്ടിലും അതിനെ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ സാഹചര്യം ഒന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നില്ലല്ലോ. അപ്പൊ അതിനൊന്നും ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാ അതൊക്കെ. അല്ല അതല്ല, ഓക്കേ, ഡയമണ്ട് ബ്രദർ, ആയത്തുകളുടെ തമാശയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കണം. കാരണം ഈ ഖുർആൻ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഡബിൾ പേഴ്സണാലിറ്റി ആയ അള്ളാഹുവിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയത്തുകളാണെന്ന് ഒരു നിസ്സംശയം പറയാം. ശരിയായ മലയാളത്തിൽ പറഞ്ഞാൽ നിസ്സംശയം. ഇന്ന ആയ ഇന്ന സൂറ, സൂറ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇന്ന സൂറ എന്നില്ല, ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയ ഒരു മനുഷ്യൻ എങ്ങനെ മനുഷ്യരെ കൺട്രോൾ ചെയ്ത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കി മനുഷ്യർ മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ കൊണ്ട് ധനികരായി, ആ കൊള്ള മുതൽ കൊണ്ട് അധികാരം ഉണ്ടാക്കി ലോകം വാഴാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയ ആയത്തുകളും അതിൻ്റെ ഇടയിൽ തന്റെ പ്രത്യേക ആവശ്യങ്ങളും ഭാര്യമാരുടെ വഴക്ക്, അടുക്കളപ്പണക്കം, തലയിണപ്പണക്കം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് സ്വയം പ്രഖ്യാപിതനായ ഒരു പ്രവാചകന്റെ വചനങ്ങൾ എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഈ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് പല പല ഖുർആൻ വചനങ്ങളെയും എടുത്തിട്ട് ഒരു ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു വെറും പൊള്ളത്തരമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ബോധ്യമാകുകയാണ് ഇത് ഭയങ്കര ഒരു ഉഡായിപ്പ് എന്നപ്പോലെ. ലേറ്റസ്റ്റ് മലയാളം വാക്കാണത് ഉഡായിപ്പ്. ഇത്രയും വലിയൊരു ഉഡായിപ്പ് ലോകത്തില് ഒരു മതത്തിലും ഒരു മതസ്ഥാപകനും ഉണ്ടാക്കിയിട്ടില്ല. ഇത്ര ഭയങ്കരമായ ഒരു ഉഡായിപ്പ്. ഇതിൽ ഏറ്റവും വഞ്ചിതരായിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഇസ്ലാം വിശ്വാസികൾ. അവരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ അവർ ആ മതത്തിൽ ജനിക്കുന്നത്. അവരാണ് അതിന്റെ ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ട അതിന്റെ വിക്ടിംസ്. പിന്നെ ബാക്കിയുള്ള മനുഷ്യരെ എല്ലാം ഇവർ ശത്രുക്കളായിട്ട് കാണുന്നത് കൊണ്ട് നമ്മളും ഇൻഡയറക്ട്ലി അതിന്റെ ഇതിന്റെ വിക്ടിംസ് ആണ്. ഇത് നമ്മൾ എത്രയും വേഗം നിങ്ങളൊക്കെ ഒന്ന് ഖുർആൻ വായിക്കണം. വളരെ ഈസിയാണ്, ഡൗൺലോഡ് ചെയ്യുക. പലരുടെയും വിചാരം നമ്മൾ ഈ പുസ്തകമൊക്കെ വാങ്ങി വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഈ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യേണ്ട, വെറുതെ വായിച്ചാലും മതി. ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മലയാളം ട്രാൻസ്ലേഷൻ ഖുർആൻ അടിച്ചു വിട്ടാൽ മതി. എല്ലാ പല ട്രാൻസ്ലേഷൻസും വരും. പിന്നെ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് ഹദീസ് എന്നും പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അതും നിങ്ങൾക്ക് വായിക്കാം. കാരണം ഇതൊക്കെ വായിച്ചാലേ ഇതിന്റെ ഈ മലയാളത്തിൽ പറഞ്ഞ പോഷത്വം മനസ്സിലാവുള്ളൂ. ഈ റിലീജിയന്റെ പോഷത്വം മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിക്കണം. നമ്മൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, തനിയെ വായിക്കണം. പ്ലീസ് പ്ലീസ് എല്ലാവരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും ബാക്കി അത് വായിക്കാത്ത മുസ്ലിങ്ങളും ഒക്കെ ഒന്ന് വായിച്ച് ഇതിനൊന്ന് മനസ്സിലാക്കണം. എന്റെ ഒരു ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. സിസ്റ്റർ, അതിനകത്ത് ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ഇത്ര നിരക്ഷരനായ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയും
വലിയ ഒരു മാസിനെ അക്യുമുലേറ്റ് ചെയ്യാതെ മീൻസ് ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. നമ്മുടെ ഈ പറഞ്ഞ പോലെ അമൃതാനന്ദയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്നു, സായിബാബയാണെങ്കിൽ ഒരു ഒരു ഏരിയയിൽ നിൽക്കുന്നു. പക്ഷെ ഇത്രയും വേൾഡ് ലെവലിൽ ഇങ്ങനെ നിരക്ഷരായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു ഒരു അതിശയം തന്നെയല്ലേ? അതിനെക്കുറിച്ച് സിസ്റ്ററിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, രണ്ടു തരം ശക്തികളാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പറയുമ്പോഴും നമ്മൾ അത് ഒന്ന് മനസ്സിലാക്കേണ്ടത് അത് സാത്താനികമായ ഒരു ഈവൽ സ്പിരിച്വൽ അപ്പൊസിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോ ഒന്ന് വന്ന് ഈ പിശാചിന്റെ സഹായം, രണ്ടാമത് ഒരു മതസ്ഥാപകൻ. താങ്കൾ പറഞ്ഞു സായിബാബയെ പറ്റി. സായിബാബയ്ക്ക് എന്തായിരുന്നു, അദ്ദേഹത്തിനൊരു ഒരു ഹിന്ദു ഗുരു എന്ന രീതിയിലുള്ള ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു റിലീജിയസ് ഒരു സെക്ട് അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന് അധികാരം പിടിച്ചെടുക്കാനോ, ഇപ്പോ പുട്ടപർത്തിയിലായിരുന്നല്ലോ ഇന്ത്യയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കാനോ അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല അദ്ദേഹം ഗുരുവായത്. അങ്ങനെ തന്നെയാണ് മറ്റുള്ള സാധാരണ ഗുരുക്കളെല്ലാം, ഒന്നിൽ അവരൊരു റിലീജിയൻ മാത്രം അവർക്ക് ഉന്നം. അപ്പൊ അതുകൊണ്ടാണ് ഒരു റിലീജിയസ് ആയിട്ട് ഉള്ളവർ ആ നിലയിൽ നിൽക്കുന്നത്. ഇത് അദ്ദേഹം റിലീജിയനെ ഒരു മറയായിക്കൊണ്ട് പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി, ഇത് ഇത് പെട്ടെന്ന് വന്നതുമല്ല. ഇദ്ദേഹം ഒരു 10-12 വർഷത്തോളം ഈ മക്ക എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് 10-12 വർഷം വെറുതെ പ്രീച്ചിങ് ആയിരുന്നു. അള്ളാ എന്നൊരു ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വെറും അള്ളായെ പിന്തുടരുന്നില്ലെങ്കിൽ അള്ളാ ഇപ്പൊ കൊന്നുകളയെന്നും പറഞ്ഞിട്ട് ആകെ കൂടെ പിന്നാലെ വന്നതൊരു 70 പേരാണ്. ആ 70 പേർക്കും അവരുടേതായ കാരണം ഉണ്ടായിരുന്നു. അതിൽ മുക്കാലും ഒക്കെ അടിമകളായിരുന്നു. അവരെ സ്വതന്ത്രമാക്കി പോലും ഇല്ല, അടിമകളെയൊക്കെ മതത്തിൽ ചേർത്ത് കൂടെ നടത്തി. പിന്നെ അവിടെ നിക്കക്കള്ളി ഇല്ലാതെയാണ് ഈ മദീനയിൽ പോയത്. മദീനയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായത്, അവിടെ ഒരു എന്താ പറയാ ഒരു കാരവാൻ റൈഡർ ആയിട്ടാണ് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. അപ്പൊ പല കാരവാൻ, അന്നൊക്കെ യാത്രാ സംഘങ്ങളെല്ലാം കാരവാനായിട്ട് അവര് കൊണ്ടുപോകുന്ന കൊള്ള മുതലുകൾ കൊള്ളയടിക്കുന്നതാണ് യുദ്ധം യുദ്ധം എന്ന് ഇവര് പറയുന്നത്. ഈ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് നല്ലോണം പൈസ ആയി കഴിഞ്ഞു, ധാരാളം പേരെ യുദ്ധത്തിന് കിട്ടി. അങ്ങനെ ഈ യുദ്ധം എന്ന് പറഞ്ഞാല് പിന്നെ പോയി കാണിക്കുന്നത് എന്താണ്, ഓരോരോ ഗോത്രങ്ങൾ, അന്നൊക്കെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ ഓരോരോ ഗോത്രങ്ങളായിട്ട് അവര് സ്വയമായിട്ടൊരു ഗോത്രം അങ്ങനെ ജീവിക്കുകയാണ്, ഒറ്റപ്പെട്ട ഗോത്രങ്ങളായിട്ട് അവിടെയും ഇവിടെയൊക്കെ. അവരെയൊക്കെ പോയിട്ട് കീഴടക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ കീഴടക്കി കീഴടക്കി 99 എന്നൊക്കെയാ പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ ഇദ്ദേഹം ചെയ്തത്. അപ്പം ഭയങ്കര സമ്പത്തും ഉണ്ടായി, അതുപോലെ ഭാര്യമാരെയും കൂട്ടി. പിന്നെ ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി ഒരു രാജാവ് എന്ന നിലയിലാണ് പിന്നെ പുള്ളിയുടെ പരിപാടി. അതിന്റെ ഇടയ്ക്ക് മതം കൂട്ടിക്കലർത്തി, അതിനിടയ്ക്ക് സാത്താനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇത് ഒരു സാത്താനിക് മതം എന്ന പരിവേഷമുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് പിന്നെ ഇവര് ഇയാളുടെ മരണത്തിന് ശേഷം പിന്നെ ഭരിക്കാൻ വന്നവരല്ല എന്താ ചെയ്തത്, മറ്റുള്ള രാജ്യങ്ങളെ ഒമറിന്റെ കാലത്ത് മഹാരാഷ്ട്ര വരെ എത്തി. കസുവ എന്തെന്നും പറഞ്ഞ് ഇന്ത്യയെ കീഴടക്കാൻ ഇങ്ങനെ കപ്പൽ കയറി വന്നു പറയണം. അവന്മാരെ പിന്നെ അപ്പൊ ആ സമയത്ത് ഓടിച്ചു. പിന്നീട് 800 വർഷം ഇന്ത്യയിൽ വന്ന് ഭരിച്ചതെങ്ങനെയാണ്, അതായത് ഭയങ്കര വാർലൈക് ഗ്രൂപ്പായിട്ട് ആക്രമിച്ചു കൊല്ലാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ ഗോത്രങ്ങളിലേക്ക് ഓടിക്കയറി ചെല്ലുക, കൊല്ലുക, സ്ത്രീകളെ അടിമകളാക്കുക, കുഞ്ഞുങ്ങളെ അടിമകളാക്കുക, അവരെ മുഴുവൻ കൊള്ളയടിക്കുക. ഇപ്പൊ ഇതാണ് ഇവരുടെ രീതി. ഇങ്ങനെയാണ് പേർഷ്യയെ കീഴടക്കി. ഈ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ പേർഷ്യ കഴിഞ്ഞ പിന്നെ ഇന്ത്യയാണ് അന്നത്തെ ഈ അഫ്ഗാനിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാനും എല്ലാം അടങ്ങുന്നതായിരുന്നു പണ്ടത്തെ ഇന്ത്യ. സിന്ധു നദിക്ക് ഇപ്പുറം എല്ലാം ഇന്ത്യ ആയിരുന്നു. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ ഈ ചെറു കൂട്ടങ്ങളായിട്ടുള്ള അക്രമികളായ ആൾക്കാർ വന്ന് അവിടെ എവിടെയുള്ള വില്ലേജിലും ചെറിയ നഗരങ്ങളിലും ജീവിക്കുന്നവരെയൊക്കെ കൊള്ളയടിച്ച് കീഴടക്കി, കീഴടക്കുന്നവിടത്തെ എല്ലാം അവരങ്ങ് മതം അങ്ങോട്ട് സ്ഥാപിക്കും. എന്നിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കും. അവിടെ ഒരു ആളെ അവിടെ ഇവരെല്ലാം പള്ളി വരുന്നോണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരാളെ അവിടെ സ്ഥാപിക്കും. അപ്പൊ ഇത് ഈ കഴിഞ്ഞ 1400 വർഷം ഈ നിർബന്ധിച്ചാണ് ഇവരൊക്കെ ഇങ്ങനെ. ഇപ്പൊ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരാണ് സ്വയമേ പോയിട്ട് ഇവരോട് ചേർന്നത്? എത്ര പേരുണ്ടാവും? ഇതെല്ലാം കൊള്ളയടിച്ചു. ടിപ്പു സുൽത്താന്റെ കാലത്തും
അയാളുടെ അപ്പന്റെ കാലത്തും ഒക്കെ ഈ മലബാറിലും കേരളത്തിൽ കോട്ടയം വരെ അവരുടെ പടയോട്ടം നടന്നതല്ലേ. അന്നൊക്കെ ഒരുപാട് പേരെ നിർബന്ധിച്ചൊക്കെ മുസ്ലിം മാഫിയരുടെ തലമുറക്കാരൊക്കെയാണ് ഇപ്പൊ കടന്നുകൊണ്ട് അവിടെ സിറിയയിലേക്ക് പോയി പൊട്ടിത്തെറിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതൊരു സാത്താനിക് ഇൻഫ്ലുവൻസും പൊളിറ്റിക്കൽ അംബീഷനും പിശാചിന്റെ ഹെൽപ്പും എല്ലാം കൂടി ചേർന്ന് ഒരു മതമായി ഇന്ന് ലോകത്തിന് തന്നെ പ്രതിസന്ധിയായിട്ട് ആന്റി ക്രൈസ്റ്റ് എന്ന ഐഡിയോളജി മുമ്പിലായിട്ട് നിൽക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും വെച്ച് ഏറ്റവും ഡേഞ്ചറാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല കാര്യമായി. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ടിസംബ്രതന്റെ പറഞ്ഞതില് ഇറ്റലിയിലും ഇവര് ക്രൂശിത രൂപം എടുത്തു മാറ്റേണ്ട പ്രശ്നമൊക്കെ വന്നായിരുന്നു. അപ്പോ ഇറ്റാലിയൻ കോർട്ട് പറഞ്ഞു ക്രൂശിത രൂപം ഇറ്റാലിയൻ ഫെയ്ത്തിനും കൾച്ചറിനും ഉള്ള ഇതാണ്, അത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്രൂശിത രൂപം വെക്കാൻ പറഞ്ഞു. ഇതെന്തിനാണ് ഇവര് അമേരിക്കയിൽ ചെന്നിട്ട് ഇവര് യൂണിവേഴ്സിറ്റീസും കാത്തലിക് സ്കൂൾസില് യൂണിവേഴ്സിറ്റീസിലൊക്കെ കയറിയിട്ട് പറയും ക്രൂശിത രൂപം ഞങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നു. പിന്നെ ഇങ്ങനെ അവർ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വന്ന എന്തിനാ, ആരെങ്കിലും അവിടെ പിടിച്ചു കയറ്റിയതാണോ? നമ്മൾ ഇവരുടെ ഇസ്ലാമിക് രാജ്യത്തെ എന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ എടുത്ത് മാറ്റാൻ പറഞ്ഞ് ഇവര് ചെയ്യുമോ? ഇല്ലല്ലോ. ഇവർക്ക് എന്ത് സുപ്രമസിയാണ് ഈ വേൾഡിലുള്ളത്? ഇവർ മറ്റുള്ള റിലിജൻസിനെ പോലെ തന്നെയല്ലേ വേറെ ആൾക്കാരുടെ സ്ഥലത്തേക്ക് ചെല്ലുക, പിന്നെ അവരുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന എന്തിനാ? പോർക്ക് സ്കൂളിൽ വിളമ്പാൻ പറ്റത്തില്ല. പിന്നെ ഡെൻമാർക്കിലാണോ നെതർലൻഡ്സിലാണോ എന്ന് എനിക്ക് ഞാൻ വായിച്ചത് ഞാൻ മറന്നുപോയി. ഇവരവിടെ ചെന്നിട്ട് ഇവർക്ക് പോർക്ക് അവിടെ പറ്റത്തില്ല, പോർക്ക് എടുത്ത് മാറ്റണം, ഞങ്ങളുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തിനാ അവർ ആ രാജ്യത്തിലേക്ക് പോയത്? എന്തിനാ? അവിടുത്തെ ആൾക്കാർ തന്നെ ഇറിറ്റേറ്റഡ് ആകുന്നു. അവർ ചോദിക്കുന്നു ഇവരാൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ടച്ച് ചെയ്യുന്നു, ഇവരാരാന്ന് അവർ ചോദിക്കുന്നു. ഇവർക്ക് എന്താ പ്രശ്നം? മറ്റുള്ള കൾച്ചറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് എന്തിനാ പോകുന്നത്? അവരുടെ ഒരു ഇക്വിലിബ്രിയം, അവരുടെ ഒരു പീസ്ഫുൾനെസ് എന്തിനാ ഇവർ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത്? എന്തിനാ ഇവർ ചെന്ത് ചെയ്യുമ്പോൾ ഒരു പോലീസോ ഒന്നും ആവശ്യമില്ലാത്ത പീസ്ഫുൾ ആയിട്ട് പാരഡൈസ് പോലെ നിൽക്കുന്ന കൺട്രീസിലേക്ക് കയറി ചെന്നിട്ട് ഇപ്പൊ അവരെ പോലീസിലൊക്കെ ഇറക്കേണ്ട ഗതികളിലേക്ക് മാറ്റുന്നുണ്ട് പല കൺട്രീസിലും. നമ്മൾ വിജിലന്റ് ആയിരിക്കണം. എനിക്ക് പറയാനുള്ളത് ഇത് ഇവര് നമ്മളെ ഒന്ന് ഭയപ്പെടുത്തി നോക്കുന്ന എവിടെ വരെ നമ്മുടെ സ്കൂൾസിനെയൊക്കെ കൈയടക്കാം. ഇവരുടെ രീതിക്ക് നമ്മുടെ സ്കൂൾസ് റൺ ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് അവിടെ പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവർക്ക് ടി സി വാങ്ങിച്ചു പോവാം. അതല്ല, അതിന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മുടെ സ്കൂൾസിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. നമ്മുടെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ കോളേജസ്, നമ്മുടെ എനിക്ക് ഷിൻഡു അച്ഛൻ ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ഷിൻഡു അച്ഛൻ ഇവിടെ ഉണ്ടോ? സൂറ 33:37 ഇതെന്തിനു വേണ്ടി ഇറക്കാൻ അറിയുമോ? മുഹമ്മദിന് അദ്ദേഹത്തിന്റെ വളർത്തു മകനായ സ്വന്തം മകൻ എന്ന് അദ്ദേഹം നാട്ടുകാർ പറഞ്ഞ സ്വന്തം മകനായ ഈ സെയ്ദിന്റെ ഭാര്യ സൈനബയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഇറക്കിയ ആയത്താണ് 33:37 വെച്ചിരിക്കുന്നത്. എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നീട് സെയ്ദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കി തന്നു. ഈ ആയത്ത് അങ്ങനെ പറഞ്ഞു. അതായത് അദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഈ സൈനബിനെ കണ്ട് സൈനബിന്റെ ആ സൗന്ദര്യത്തിൽ ആകർഷണമായി ഉടനെ അവിടെ നിന്നൊരു ചിന്തിച്ച് ഇറക്കുക തന്നെ, ആയത്ത് ഇറക്കുക തന്നെ, ഇതിറക്കാതെ പറ്റത്തില്ല, ഇറക്കിയ സൈനബെ കിട്ടും. അന്നാരും ഇറക്കിയതാണ്. അതുപോലെ തന്നെ ഈ മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരാളെ ഐഷ ഉണ്ടല്ലോ, ഈ ഐഷയെ കല്യാണം കഴിക്കാനായിട്ട് ഒരിക്കലും ഒരുത്തനെ വട്ടം ചുറ്റി നടന്ന് തുൽഖത്തബ്ബിന് ഉബൈദുല്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഐഷയെ കല്യാണം കഴിക്കാനായിട്ട് നടന്ന് മുഹമ്മദ് രോഗിയായി കിടക്കുന്നു, മുഹമ്മദ് മരിച്ചാൽ കല്യാണം കഴിക്കുന്നുള്ളതായ ന്യൂസ് മുഹമ്മദ് കേട്ടപ്പോൾ തന്റെ ഭാര്യമാരിൽ ഏറ്റവും ഇളം പ്രായമുള്ള 16, 17, 15, 16 വയസ്സ് പ്രായമുള്ള ആയിഷയെ അടിച്ചോണ്ട് പോകുന്നത് സഹിക്കാൻ കഴിയാതിരുന്ന മുഹമ്മദ്, അത് ഏതായാലും വൃദ്ധനായാൽ പോലും തന്റെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റൊരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് സഹിക്കോ? അന്നേരത്തേക്ക് മുഹമ്മദ് ഇറക്കിയ ആയത്താണ് എന്ത് എഴുതിയിരിക്കുന്നത്, 33:53. അദ്ദേഹത്തിന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാനും നിങ്ങൾക്ക് പാടില്ല. ഇതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യം തന്നെ. ഇങ്ങനെ ആലങ്കാട് സാറ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഇറക്കിയ ആയത്തല്ലാതെ ഈ 6236 ആയത്തുകളിൽ മാനവ സമൂഹത്തിന് വേണ്ടിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ഉള്ള ഒരൊറ്റ ആയത്തുകൾ ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. ചാക്കോ പാസ്റ്റർ, ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇപ്പൊ നിങ്ങൾ ഓർമ്മിച്ചു നന്നായി. ഈ ഒരു ആയത്തുണ്ട്, എന്റെ മുഹമ്മദിന്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന്. അതിനുള്ള തഫ്സീർ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഒരു ചെറുപ്പ, ഞാൻ അത് വായിച്ചു, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു മുഹമ്മദ് മരിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷേനെ ഞാൻ വിവാഹം ചെയ്യുന്നു പറഞ്ഞു. വിവാഹം ചെയ്യുന്ന ഇത് മുഹമ്മദ് അറിഞ്ഞപ്പോ അന്ന് ആയത്തെടുക്കാൻ അല്ലാഹു
ഇത് എല്ലാം ഓരോ പ്രശ്നങ്ങൾ മൂപ്പരുടെ ആവശ്യങ്ങള് മൂപ്പരുടെ അനിഷ്ടങ്ങള് ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എല്ലാ ആയത്തും, വേറെ ഒന്നുമില്ല. ആർക്കും കെട്ടാൻ പാടില്ല, ഇത് ആർക്കാ അറിയാൻ പാടില്ല. ഈ വയനാട്ടിലും പുൽപ്പള്ളിയിലൊക്കെ കിടക്കുന്നതായ ആദിവാസികളിൽപ്പെട്ട ആളുകൾക്ക് ഇറക്കാമല്ലോ ഈ ആയത്ത്. ഇവിടെ അവരുടെ ഭാര്യമാരെ ആരെങ്കിലും കെട്ടാൻ വരുമ്പോഴത്തേന് അവർക്ക് അവിടെ നിന്ന് പറയാമല്ലോ നമ്മുടെ ഭരണശേഷം നമ്മുടെ ഭാര്യ ആരും കെട്ടാൻ പാടില്ല. ഇതെന്താ വലിയ ആയത്ത്, ഇതെന്താ വലിയ മൂളെന്ന് പറഞ്ഞ ആവശ്യം വരുന്നുണ്ടോ? അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കല്ലാതെ മുസ്ലിം സമൂഹത്തിന് വേണ്ടുന്ന എന്തെങ്കിലും കാര്യം കിതാബിനകത്തുണ്ടോ? നിസ്കാരം എത്ര പ്രാവശ്യം നടത്തണമെന്നുള്ള ഒരു ആയത്ത് ഈ ഖുർആനിനകത്തുണ്ടോ? ഇല്ല. അത് നിസ്കരിക്കുമ്പോൾ കൈകെട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ള ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. ഇവര് കൈകെട്ടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഏഹ്, ഇപ്പം കണ്ടില്ലേ കൈ, നമ്മൾ ടി വിയുടെ കാണുന്നത് കൈ രണ്ടും കൂടെ താഴെ കുറുകെ നെഞ്ചിന് തൊട്ട് മുകളിൽ വെച്ച് ഇങ്ങനെ വട്ടം കെട്ടിരിക്കുക, എന്തിയാ അത് ഖുർആനിനകത്ത് എവിടെ? അതുപോലെ ചേലാകർമ്മം ചെയ്യണമെന്നുള്ളതായ ആയത്ത് എന്തിയ ഖുറാനില്? അതില്ല. അതെല്ലാം കിട്ടുകളഞ്ഞ് ഹജ്ജ് കർമ്മം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള ആയത്ത് ഖുറാനകത്തില്ല. ഈ കല്ലിനെ ചുംബിക്കുന്ന ആയത്തുണ്ടല്ലോ, കല്ലിനെ ചുംബിക്കണുണ്ടല്ലോ ഇവർ ചെയ്യുന്നത്, അതുണ്ടോ ഖുറാനകത്ത്? ഹജറുള്ളസ്വത് ഖുറാനകത്തില്ലല്ലോ. അതുപോലെ തന്നെ സംസം വെള്ളമില്ലല്ലോ ഖുറാനകത്ത്. അതുപോലെ കല്ലെറിയൽ ചടങ്ങില്ല, ഇഹ്റാം വേഷമില്ല, സക്കാത്ത് എത്ര ശതമാനം കൊടുക്കണമെന്നില്ല. മുക്കാമുണ്ട്, മുക്കാമുണ്ടും പാൻറും മുട്ടിന് മുകളിൽ വെച്ച് നരിയാണിക്ക് മുകളിൽ വെച്ച് കൊണ്ട് കൊടുത്തെടുക്കുന്ന ആ തുണിയുണ്ടല്ലോ കയ്യിലും ആ മുണ്ടും ഒക്കെ ഇല്ല. അതുപോലെ തന്നെ മീശ വടിച്ചു കളഞ്ഞ് താടി നിർത്തുന്ന ആയത്ത് എന്ത് ചെയ്യും? അതില്ല. ഷഹാദത്ത് കലമ എവിടെ? ലബ്ബക്കല്ലാഹുമ്മ ലബ്ബക്ക് എന്ത് ചെയ്യും? ഈ ഞാൻ നോക്കിയിട്ട് എന്റെ ദൈവമേ ആലങ്ങാട് സാറ് പറഞ്ഞ പോലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സമൂഹം ഇന്ന് ചെയ്യുന്ന ഒരൊറ്റ ആയത്തും ഖുറാനിലില്ല, മറിച്ച് മുഹമ്മദിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കുള്ള ആയത്തുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്.